കുറച്ച് വെള്ളം ഒഴിക്കുക ഇതിൽ. അധികം വെള്ളം വേണ്ട, കാരണം വെള്ളം ഒരുപാടായി കഴിഞ്ഞാൽ വെള്ളമായിരിക്കും അത്, ടേസ്റ്റ് പോകും. അപ്പോൾ മാമ്പഴം നല്ല പഴുത്ത മാമ്പഴം, ഇതിൻ്റെ മെളുത്ത വശം എടുത്തിട്ട് ചെത്തിയിടരുത്, അതിന് പകരം നമ്മളിങ്ങനെ പൊളിച്ചിടുകയാണെങ്കിൽ കുറച്ചും കൂടി സ്വാദ് കൂടും. ചില സാധനങ്ങൾ കത്തി തൊടാതിരുന്നാൽ അതിൻ്റെ ഒരു സ്വാദ ഉണ്ടാവും. തീർച്ചയായിട്ടും കലേഷിന് സഹായിക്കാം കേട്ടോ, കഴിക്കരുത് കേട്ടോ. ഞാൻ സഹായിച്ചത് മുഴുവൻ തീരും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ സിന്ദൂര മാങ്ങയാണ്, നമുക്ക് പഴുത്ത മാങ്ങ നാട്ടുമാങ്ങ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ മാന്യത വിടണ്ടെന്ന് വിചാരിച്ചിട്ടാ. എനിക്കും തോന്നുന്നുണ്ട്. കഴിയുന്നതും പുളിയില്ലാത്ത മാങ്ങ എടുക്കുക. നാട്ടുമാങ്ങക്ക് ചെറിയ പുളിയൊക്കെ ഉണ്ടാവും ചില, എന്നാലും നാട്ടുമാങ്ങയുടെ ഒരു മണം, അതിൻ്റെ ഒരു ചെനച്ച സ്വാദ് ഉണ്ടല്ലോ, മണം അത് ഗംഭീരമാണ്. നാല് മാങ്ങ ഇട്ടു, കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി ഇടേണ്ടത് രണ്ട് പച്ചമുളക്, കീറിയിടണം. ഈ പച്ചമുളക് ഇടുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പല ആൾക്കാരും ഇങ്ങനെ ചെത്തി ചെത്തിയിടും, പക്ഷേ പച്ചമുളക് എപ്പോഴും കീറിയിടുമ്പോഴുള്ള സ്വാദ് എന്താന്ന് വെച്ചാൽ അതിൻ്റെ പാകത്തിന് എരിവ് അതിലിറങ്ങുള്ളൂ. അതൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇനി ഇതിനകത്ത് ഇടേണ്ടത്, കുട്ടികളുള്ള വീടാണെങ്കിൽ വലിയ കഷ്ണമായിട്ട് മുറിച്ചിട്ടാൽ മതി. അപ്പോൾ എരിവ് വേണ്ടവർക്ക് അതെടുത്ത് കഴിക്കുകയും ചെയ്യാം, വേണ്ടാത്തവർക്ക് എടുത്ത് മാറ്റുകയും ചെയ്യാം. ഇപ്പോൾ രണ്ട് പച്ചമുളക് ഇട്ടു, കുറച്ച് വെള്ളം ഒഴിച്ചു, രണ്ട് മൂന്നാല് മാമ്പഴം ഇട്ടു, പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മതി അല്ലേ, നാല് അത് മതി. പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി. ഈ മാമ്പഴ പുളിശ്ശേരി ഒരുപാട് ചുവന്ന് ഭയങ്കര മുളക് പൊടിയായിട്ട് ഇരിക്കുന്നത് സ്വാദുണ്ടാവില്ല. മാമ്പഴത്തിൻ്റെ സ്വാദങ്ങ് പോയി എരിവാണ് നമുക്ക് കിട്ടുക. പിന്നെ കുറച്ച് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് ചിരട്ട തവി കൊണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി വേണമെങ്കിൽ നമ്മൾ കുറച്ച് കറിവേപ്പില ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു കതിർപ്പ് അവിടെ വയ്ക്കുക. നമ്മൾ അതിൻ്റെ പകുതി നമുക്കിതിലേക്ക് ഇടാം. അപ്പോൾ ചോദിക്കും, സാധാരണ കറിവേപ്പില നമ്മൾ അവസാനമല്ലേ ചേർക്കാറെന്ന്, പക്ഷെ കറിവേപ്പില ഇട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മണം അതിനകത്ത് തന്നെ തങ്ങി, ഇപ്പം തന്നെ നമുക്ക് കിട്ടുന്നില്ലേ ആ സ്മെല്ല്. അപ്പോൾ ആ കറിവേപ്പിലയുടെ ഒരു സ്വാദ് അതിൽ കിട്ടും. അപ്പോൾ നമ്മുടെ മാങ്ങ വെന്തോ? ഇല്ല, മാങ്ങ ഓൾമോസ്റ്റ് ആയി വരുന്നുണ്ട്. ആ വെള്ളം കഴിയുന്നതും വറ്റി വരണം. കാരണം നമ്മളിങ്ങനെ എല്ലാ കറികളും ഉണ്ടാക്കുമ്പോഴും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കറികൾ ഉണ്ടാക്കുമ്പോൾ, ഇങ്ങനെ ഒരുപാട് വെള്ളമായിട്ടിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ മുഴുവൻ ആ വെള്ളത്തിലേക്ക് പോകും. അപ്പോൾ ആ ഫ്ലേവർ ശരിക്കും മൂടി വെച്ച് വേവിക്കണം എല്ലാ കറികളും എന്നാണ് പറയുക പണ്ടുള്ളവർ. അപ്പോൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ ടേസ്റ്റ് കൂടും. ഇപ്പം നമുക്ക് പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയിട്ട് തുറന്നു വെച്ചാൽ വേവിക്കണം, കുറച്ച് സ്വാദ് കുറഞ്ഞോട്ടെ. ഇല്ല സാരമില്ല, കുഴപ്പമില്ല, വറ്റി. നമ്മൾ നല്ല പഴുത്ത മാങ്ങയാണ്, അപ്പോൾ അതൊന്ന് വറ്റി അതിൽ ചേരണം. ആ വെള്ളമൊക്കെ ഇതിൽ പിടിച്ച് തെക്കോട്ടുള്ള ഭാഷയിൽ പറഞ്ഞാൽ പറ്റണം, പറ്റണം, പറ്റി വരണം. അപ്പോൾ കലേഷ് ഇത് എനിക്ക് തോന്നുന്നു പറ്റി അല്ലേ, നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. ചേച്ചി വിഷു അല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഈ എപ്പിസോഡ് മുന്നോട്ട് പോകില്ലായിരുന്നു. ഇപ്പൊ തന്നെ മാമ്പഴ പച്ചടിയായിട്ട് ഇത് കഴിച്ചാൽ അതെ, വിഷു ആയതുകൊണ്ട് ഞാൻ ക്ഷമിച്ച്. ഓക്കെ, അപ്പൊ ഈ മാങ്ങയ്ക്ക് ചെറിയൊരു പുളി ഉണ്ടോന്ന് എനിക്കൊരു സംശയം, അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം, പിന്നെ എനിക്ക് മധുരം ഇഷ്ടമായതുകൊണ്ട് കുറച്ചധികം, പിന്നെ കലേഷനും മധുരപ്രിയനാണെന്ന് അറിയാം, അപ്പൊ അതുകൊണ്ട് കുറച്ച് ശർക്കര, ഒരു രണ്ടച്ച് ശർക്കര ചേർക്കാം. അച്ചായിട്ട് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 50 ഗ്രാം, ഒരു 70-100 ഗ്രാമിന് താഴെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല മധുരം ഉണ്ടാവും. ഇനി നമ്മൾ ഇത് ഏകദേശം ഒരു അരമുറിയിൽ കൂടുതൽ നാളികേരമുണ്ട്, നല്ല പച്ച നാളികേരം. അപ്പൊ ഈ തേങ്ങ അരയ്ക്കുന്നതിന്റെ കൂട്ടത്തില് നമ്മള് കുറച്ച് ജീരകം, ചെറിയ ജീരകം കൂടി നമ്മൾ ചേർക്കണം. മലയാളികളുടെ കറികളിൽ മിക്കവാറും തേങ്ങരച്ച കറികളിലൊക്കെ ജീരകം എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, അതല്ലെങ്കിൽ കുരുമുളകാണ്. ഒരു പച്ചമുളകും ഇതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ ഒരു ജസ്റ്റ് എ പിഞ്ച്
കുറച്ച് മാത്രം ജീരകം. അപ്പോൾ ഒരു രണ്ട് നുള്ള ജീരകം. ഇതിനി അരയാനായിട്ട് കുറച്ച് തൈര്. ഒരുപാട് പുളിയുള്ള തൈര് പാടില്ല, എന്നാൽ തീരെ പുളിയില്ലാത്ത തൈരും കറികൾക്ക് നന്നല്ല. അപ്പം അതുകൊണ്ടൊരു ചെറിയ പുളിയുള്ള തൈരും കൂടി ചേർക്കുകയാണ്. സാധാരണ തേങ്ങ അരച്ചതിന് ശേഷം തൈര് ഉടച്ച് ഒഴിക്കാം. പക്ഷെ ഞാനിത് ഇപ്പോഴത്തെ കാലത്തെ വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ കുക്കിംഗ് താല്പര്യമുള്ളവർക്കും വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴി കുറച്ചും കൂടി ഫ്ലേവർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഐഡിയ പറയുന്നത്. തൈരും തേങ്ങയും പച്ചമുളകും ജീരകവും കൂടി ഒരുമിച്ചങ്ങ് അരയ്ക്കുക. ഈ അര അങ്ങനെയാണോ ചെയ്യുക? അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്താൽ ഗംഭീരവും അരച്ചോളൂ. അല്ല, കൈകൊണ്ടിടട്ടെ എന്ന് ചോദിക്കാൻ കാരണം ചില സാധനങ്ങളൊക്കെ കൈകൊണ്ടെടുത്താലേ അതിനൊരു സ്വാദുണ്ടാവുള്ളൂ. അമ്മമാർ നമുക്ക് വാരി തരുമ്പോഴാണല്ലോ അതിന് മുഴുവൻ സ്വാദം കിട്ടുന്നത്. സ്പൂൺ കൊണ്ട് കോരി കഴിച്ചാൽ അത് കിട്ടും. അല്ല, ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. പക്ഷേ ചില ഇപ്പോൾ ഷെഫ്മാരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർ അങ്ങനെയാണ് ചെയ്യുക. പക്ഷെ നമ്മൾ വീട്ടിൽ അമ്മമാർ ചെയ്യുന്നത് അങ്ങനെ സ്പൂൺ കൊണ്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് തുടച്ച് വടിച്ച് കിട്ടില്ല. ഇനി ഒരു കാര്യം ചെയ്യാം, കുറച്ചും കൂടി തൈര് നമുക്ക് അതിപ്പോൾ അതിൻ്റെ കൂടെ ആ നാളികേരത്തിൻ്റെ കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു എന്താ പറയുക, എല്ലാം കൂടി ഒത്തുചേരാൻ വേണ്ടിയിട്ട് ചേർത്തതാണ്. ഇനി കുറച്ച് തൈരും കൂടി ഒന്നൊന്ന് വിപ്പിലിട്ടിട്ട് ഇതിനകത്തേക്ക് വയ്ക്കും. ഇനി ഒഴിച്ചോളൂ. കലേശി, ഇതിനെ മാമ്പഴ പുളിശ്ശേരി എന്നാണ് പൊതുവെ തെക്കൻ കേരളത്തിൽ വിളിക്കുക. പക്ഷേ കേരളത്തിന് വടക്കോട്ട് പോയാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ മാമ്പഴ കാളൻ എന്ന് വിളിക്കും. ചിലരിനി മാമ്പഴ കൂട്ടാൻ എന്ന് വിളിക്കും, മാമ്പഴ കറി അങ്ങനെയൊക്കെ പല പേരിൽ വിളിക്കും. ഈ തേങ്ങ അരച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മമ്മ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അരപ്പ് തിളയ്ക്കാൻ പാടില്ല എന്ന് പറയും. ചുറ്റാകെ പതഞ്ഞ് വരുമ്പോഴാണ് അതിൻ്റെ പരിവാവുക. അപ്പോൾ അരപ്പ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ പലരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. തേങ്ങ അങ്ങ് അരച്ചങ്ങ് ഒഴിച്ചിട്ട് പിന്നെ അങ്ങനെ തിളപ്പിക്കും. അപ്പോൾ തേങ്ങയുടെ സ്വാദൊക്കെ അങ്ങോട്ട് പോകും. വറ്റിക്കുന്നെങ്കിൽ ആ മാങ്ങ വേവിക്കുന്ന സമയത്താണ് വറ്റിക്കേണ്ടത്. പിന്നെ തെക്കുന്ന് വടക്കോട്ട് പോകുമ്പോഴത്തേക്ക് മാമ്പഴ പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ലൂസായിട്ടുള്ള ചാറാണ് തിരുവനന്തപുരം ഭാഗത്തെങ്കിൽ നമ്മളിങ്ങനെ വടക്കോട്ട് പോകും തോറും ഇങ്ങനെ കുറുകി 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 വരും. അപ്പം ഇപ്പം ഞാൻ ഓഫ് ചെയ്ത് കാരണം തിളച്ച് പോവരുത്. തിളച്ച് കുറുകാനൊന്നും നമ്മളിപ്പോൾ കുറുകുന്ന പരുവത്തിലാണ് ഉണ്ടാക്കിയത്. എല്ലാ മോരൊഴിച്ചിട്ടുള്ള കറികളിലും കുറച്ച് ഉലുവ ചേർക്കും. അപ്പോൾ ഉലുവ താളിക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് ഉലുവാപ്പൊടി ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ ഈ കൂട്ടാനിരിക്കാനും നല്ലതാണ്. അതായത് രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഇരിക്കുമ്പോൾ ഒന്നുകൂടി ആ ഫ്ലേവർ പുറത്തേക്ക് വരും. അപ്പം അതുകൊണ്ട് എപ്പോഴും കുറച്ചൊരു ഒരു പിഞ്ച് ഉലുവാപ്പൊടിയുടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, അധികമായാൽ വിഷമാണെന്ന് അമൃത വിഷമെന്ന് പറയുന്ന പോലെ ഉലുവ വലിയ പ്രശ്നമാണ്. അധികമായി കഴിഞ്ഞാൽ ഉലുവ കഴിക്കും, ആ കറിയുടെ തന്നെ സ്വാദ് പോവുകയും ചെയ്യും. അപ്പം ഇനി നമുക്ക് താളിക്കാം. ഉലുവാപ്പൊടി ഇട്ടു, താളിക്കാനായിട്ട് കുറച്ച് നല്ല വെളിച്ചെണ്ണ. അപ്പൊ നമ്മളിപ്പോ ഇതിൽ കുറച്ച് കടുക് ഇടുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, കടുകിൻ്റെ കൂടെ നമ്മൾ ഇടേണ്ട ഒരു കാര്യം, എല്ലാ മോരൊഴിച്ച് കറികളിലും ഇടേണ്ടത് കഴിയുന്നതും ഉലുവ കൂടി ചേർത്ത് കഴിഞ്ഞാൽ അധികം വേണ്ട, ഒരു ഒരു പിഞ്ച് ഒത്തിരി കൂടുതലായ അതും കഴിക്കും. അപ്പോൾ ഉലുവയുടെ കൂടെ ഉലുവ മൂത്ത് വരുമ്പോൾ രണ്ട് ഉണക്കമുളക്, പിന്നെ ബാക്കി വന്ന കറിവേപ്പില മൊത്തം അങ്ങോട്ടും പൊട്ടട്ടെ. ആ ഇട്ടോളൂ. അടക്കണ്ടേ? ഈ അടക്കൽ എന്തിനാണ്? മണം, കടുക് താളിക്കുന്നതിൻ്റെ മണം കറിയുടെ ഉള്ളിൽ വരെ എത്താൻ വേണ്ടിയിട്ടാണ് അടച്ചു വെക്കുന്നത്. അത് പാത്രഭാഗമാകുമ്പോഴാണ് നമ്മൾ തുറക്കുക. അപ്പോൾ ഈ ഓരോ കറി വെക്കുമ്പോൾ എങ്ങനെയും കറി വെക്കാം, പക്ഷേ അല്ലെങ്കിൽ ഏത് കൂട്ടാനും എങ്ങനെയും വെക്കാം, പക്ഷേ അതിൻ്റെതായ വിധത്തിൽ വെക്കുമ്പോഴാണ് അതിന് സ്വാദ് ഉണ്ടാവും. ഒരു സെക്കൻഡ് ഇപ്പോൾ വരാം. പക്ഷെ ഒറ്റ കണ്ടീഷൻ, ഞാൻ മാമ്പഴ പുളിശ്ശേരി വിളമ്പുമ്പോൾ അല്ലെങ്കിൽ മാമ്പഴ കളൻ വിളമ്പുമ്പോൾ
നല്ലോണം പിഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇരിക്കുന്ന ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മുഴുവനും ആ സ്വാദ് കിട്ടുന്ന തരത്തിൽ കഴിക്കണം. ഉറപ്പായിട്ടും കഴിക്കാൻ ഞാൻ ബെസ്റ്റാച്ചി. ഈ മാമ്പഴ പുളിശ്ശേരി മാമ്പഴ കാണലൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഒരിക്കലും നമുക്ക് ഇമേജ് കീപ്പ് ചെയ്തുകൊണ്ടൊന്നും കഴിക്കാൻ പറ്റില്ല. ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ ആ കഴിക്കുന്ന രീതി ഒന്ന് കാണിക്കാം. കണ്ടോ, ഇങ്ങനെ ശരിക്കു പറഞ്ഞാൽ അതിൻ്റെ ചാറും അതിൻ്റെ നാരും എല്ലാം ഇതിനകത്തേക്ക് വരണം. എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിക്കണം. നാട്ടുമാങ്ങയാണെങ്കിൽ കുറച്ചുകൂടെ ജ്യൂസി ആയിരിക്കും, കുറച്ചുകൂടെ വെള്ളമായിട്ട് വരും. ഇത് കുറച്ചുകൂടെ കട്ടിയ, എന്നിട്ട് ഇത് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കണം. എന്നിട്ട് ഇതിങ്ങനെ കുഴച്ചിട്ട് ഈ പപ്പടം ഇട്ട് മിക്സ് ചെയ്യും. അതെ, എന്നിട്ട് ചേച്ചി മാമ്പഴ പുളിശ്ശേരി രുചി ഞാൻ പറഞ്ഞില്ലല്ലോ. ഉഗ്രൻ സ്വാദാണ്. അത് കൃത്യമായിട്ട് പാത്രഭാഗം വന്നതിന് ശേഷമാണ് വിളമ്പിയത്. ആ നമ്മൾ താളിച്ചൊഴിച്ച കടുകിൻ്റെയും ആ ഉലുവയുടെ ഒക്കെ മണം ഇതിൻ്റെ കറിയിൽ മുഴുവനുണ്ട്. സത്യത്തിൽ ചേച്ചി ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി തന്നപ്പോഴത്തേക്കും എൻ്റെ സകല നിയന്ത്രണം വിട്ടുപോയി. സത്യം, രുചിയുടെ ഒരു കയത്തിലേക്കാണ് ചേച്ചി എന്നെ തള്ളിവിട്ടത്. ഒരു മാജിക്കുകാരനല്ലേ, മാജിഷ്യനെ. അത് മാത്രമല്ല, ചേച്ചി ടെലിവിഷനിൽ ഒരുപാട് മാജിക്കുകൾ കാണിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ഈ കുക്കിങ്ങിൽ മാജിക് കാണിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. പക്ഷേ ഇവിടെ വന്ന രുചി ഉണ്ടാക്കി തന്നപ്പോഴത്തേക്കും സത്യത്തിലൊരു മജീഷ്യനാണ് രുചിയുടെ കയത്തിലേക്ക് ആഴ്ന്നു പോയത്.